ओम शांति सदा महावीरनाय बाबेड मक्कल्क्कुल्ल इन्नत्ते श्रीमदम श्रविक्कुक भगवान वाचा मधुरमाय कुट्टिकळी इप्पोल मुझुवन लोकत्तिलुम प्रत्येकिच्चुम भारतत्तिल बृहस्पतियुडे दशयाण वरान पोकुन्नत बाबा निंगल कुट्टिकळिलूडे ഭാരതത്തെ സുഖധാമമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ബാബാ. സുഖധാമം, സുഖധാമം അർത്ഥം എന്താണ്? സ്വർഗം. അപ്പോൾ സ്വർഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ബാബ, അർത്ഥം ഭൂമിയിലെ ബൃഹസ്പതിയുടെ ദശ വരാൻ പോവുകയാണ്. അപ്പോൾ ബാബ സാധാരണ പറയാറുണ്ട് ഭഗവാനെ കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ബൃഹസ്പതിയുടെ ദശ തന്നെയാണ്. പക്ഷെ ലോകത്തിൻ്റെ കാര്യം ബാബ പറയാണ്, വരാൻ പോകുന്ന സുവർണ ലോകത്തിനെയാണ് ബൃഹസ്പതി ദശ എന്ന് പറയണം. ഭഗവാന്റെ ചോദ്യം ഇതാണ്, 16 കല സമ്പൂർണരാകുന്നതിന് വേണ്ടി നിങ്ങൾ കുട്ടികൾ ഏത് പുരുഷാർത്ഥമാണ് ചെയ്യുന്നത്? അല്ല, സ്വർഗത്തിലെല്ലാവരും 16 കല സമ്പൂർണരും സർവഗുണസമ്പന്നരുമാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് വേണ്ടി ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന പുരുഷാർത്ഥം ഏതാന്ന് ചോദിക്കുക ബാബ. ബാബയുടെ ഉത്തരം ഇതാണ്, യോഗ ബലം സമ്പാദിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം. യോഗ ബലത്തിലൂടെ നിങ്ങൾ 16 കല സമ്പൂർണരായി മാറുന്നു. ഇതിനു വേണ്ടി ബാബ പറയുകയാണ്, ദാനം ചെയ്യൂ എങ്കിൽ ഗ്രഹപ്പിഴ ഒഴിവാകും. നിങ്ങളെ വീഴ്ത്തുന്ന കാമവികാരത്തെ ഈശ്വരന് ദാനം കൊടുക്കും എങ്കിൽ നിങ്ങൾ 16 കല സമ്പൂർണരായിട്ട് മാറും. ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ച് ദേഹിയഭിമാനിയായിട്ട് മാറും. ശരീരബോധത്തെ ഇല്ലാതാക്കണം. അല്ല, ഇത്രയും കാലം നമ്മളുടെ ഉള്ളിൽ ആ ദേഹബോധം ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ എന്നുള്ള ആ ദൈഹിക ബോധം. ആ ദേഹബോധത്തിന് അടിമപ്പെട്ട് നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തു അതെല്ലാം വികർമ്മങ്ങളായിട്ട് മാറി. അപ്പോൾ ആ വികർമ്മങ്ങളാണ് നമുക്ക് ഗ്രഹപ്പിഴ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ സമയത്ത് ബാബ വന്നിട്ട് എന്താ പറയണത്, ഏതൊരു ദുർവികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണോ നമ്മൾ കർമ്മം ചെയ്തത്, നമുക്ക് ഗ്രഹപ്പിഴ വന്നത്, ആ വികാരങ്ങളെ ഈശ്വരന് ദാനം ചെയ്യണമെങ്കിൽ നമ്മുടെ ഗ്രഹപ്പിഴ ഇല്ലാതാകും. അതിലൂടെ നമ്മൾ ശ്രേഷ്ഠ കർമ്മം ചെയ്യാണ്. അല്ല, വികർമ്മങ്ങൾ ഉപേക്ഷിച്ച് ശ്രേഷ്ഠ കർമ്മം ചെയ്യുമ്പോൾ നമ്മളുടെ ഭാഗ്യത്തിൻ്റെ രേഖയും വർദ്ധിക്കും. ഇനി അടുത്ത പോയിൻ്റ് ബാബയുടെ, ഉള്ളിൽ എന്തെല്ലാം മുള്ളുകളാണോ ഉള്ളത് അതിനെ കണ്ടുപിടിച്ച് ഇല്ലാതാക്കണം. രാമപുരിയിലേക്ക് പോകുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്യണം. അല്ല, രാമപുരിയിലേക്ക് അഥവാ സത്യുഗീ ലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഉള്ളിലുള്ള മുള്ളുകളെ അഥവാ വികാരങ്ങളെ ഇല്ലാതാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അവിനാശിയായ ജ്ഞാനരത്നങ്ങളുടെ കച്ചവടം ചെയ്ത് ആരുടെയെങ്കിലും നന്മയ്ക്കും സമയം നമ്മൾ കണ്ടെത്തണം. മറ്റുള്ളവരുടെ മംഗളത്തിനായിട്ടുള്ള സമയം കണ്ടെത്തണം. എങ്ങനെ മംഗളം ചെയ്യാം? മറ്റുള്ളവരിലേക്ക് ജ്ഞാനരത്നങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട്. അവിനാശി ജ്ഞാനരത്നങ്ങളുടെ കച്ചവടം ചെയ്യാനാണ് പറയണം. എന്തുകൊണ്ടാണ് കച്ചവടം പറയുന്നത്? നമ്മൾ എത്ര കൊടുത്തോ അതിൻ്റെ പതിന്മടങ്ങ് നമുക്ക് ഇരട്ടി കിട്ടുകയും ചെയ്യും. സുന്ദരമായ സൗന്ദര്യമുള്ളവരായിട്ട് മാറണം പറയുക ബാബ. മറ്റുള്ളവരെയും സുന്ദരന്മാരാക്കി മാറ്റണം. അർത്ഥം, ആത്മാവ് സ്വയം സദോപ്രധാനമായി മറ്റുള്ളവർക്കും സദോപ്രധാനമാകാനുള്ള യുക്തി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓം ശാന്തി.